നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സമാനതകളില്ലാത്ത ആക്രമണം തന്നെയാണ് നടക്കുന്നത്. വിഘടനവാദികൾ ഒരൊറ്റ ദിവസം കൊണ്ട് കൊന്നു തള്ളിയത് 38 നിരപരാധികളെ. പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയിൽ വിവിധയിടങ്ങളിലായി നടന്ന ആക്രമണ പരമ്പരയുടെ പിന്നിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ആണ്. പഞ്ചാബിൽ നിന്നെത്തിയ ബസ് ദേശീയപാതയിൽ തടഞ്ഞു നിർത്തി ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച ശേഷമാണ് 23 പേരെ ഭീകരവാദ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇന്ത്യയിൽ തീവ്രവാദം വളർത്താൻ പ്രയത്നിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ഇപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെയുമായിട്ടാണ് സംഭവം ഏറെയും നടന്നത്. എണ്ണ, സ്വർണം, ചെമ്പ് ഉൾപ്പെടെയുള്ള ധാരാളം സമ്പുഷ്ടമായ ധാതുദ്രവ്യങ്ങളുള്ള പ്രദേശമാണ് ബലൂചിസ്ഥാൻ. എന്നിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നാണ് ഈ വിഭാഗം. പാകിസ്ഥാൻ സർക്കാരിന്റെ ബലൂചിസ്ഥാൻ ജനങ്ങളോടുള്ള അവഗണന തന്നെയാണ് വിഘടനവാദ സംഘടനകളുടെ പ്രധാന ആയുധമായി തീർന്നിട്ടുള്ളതും. ഏകദേശം 15 ലക്ഷമാണ് ഈ പ്രവിശ്യയിലെ ജനസംഖ്യ. ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച രാജ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഭാരതവുമായി അതിർത്തി പങ്കുവെക്കുന്നില്ല എന്ന കാരണം കൊണ്ട് കൂടിയാണ് ബലൂചിസ്ഥാന് ഭാരതത്തിലേക്ക് ചേരാൻ അന്ന് കഴിയാതിരുന്നത്. ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളുമെല്ലാമുള്ള ബലൂചിസ്ഥാൻ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ സംതൃപ്തരായിരുന്നതേയില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ക്ഷയിച്ചപ്പോഴാണ് ബലൂചിസ്ഥാൻ കലാപഭൂമിയായി മാറുന്നത്. ബലൂചിസ്ഥാൻ ഒരു കാലത്ത് വളരെ സമ്പദ് സമൃദ്ധമായ രാജ്യമായിരുന്നു. ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൈക്കലാക്കാൻ പാകിസ്ഥാനോടൊപ്പം തന്നെ മത്സരിച്ച മറ്റൊരു രാജ്യമാണ് ചൈന. ബലൂചിസ്ഥാനിലെ പ്രധാന തുറമുഖമായ ഗ്വാദർ തുറമുഖം ഇപ്പോൾ ചൈനയുടെ കൈവശമാണ്. ഇത്തരത്തിൽ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ സമ്പത്ത് ചൈനയ്ക്ക് അടിയറവ് വെച്ചതിന്റെ ഫലമായാണ് ഇത്തരമൊരു മുന്നേറ്റം ബലൂചിസ്ഥാനിൽ വരുന്നതിന് കാരണമായത്. പാകിസ്ഥാന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 40% വരുന്ന ബലൂചിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള വളരെ തന്ത്രപ്രധാനമായ മേഖല തന്നെയാണ്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പൊരുതുന്ന സുന്നി വിമതരുടെ പ്രധാന താവളം കൂടിയാണ് ഇവിടം. അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴി ബലൂചിസ്ഥാനിലെ മക്രാൻ തീരത്താണ്. ഇവിടുത്തെ ഗ്വാദർ തുറമുഖമാണ് ചൈനീസ് നാവികസേനയുടെ താവളമാക്കാൻ പാകിസ്ഥാൻ അനുമതി നൽകിയത്. സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിലും വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖല തന്നെയാണ് ബലൂചിസ്ഥാൻ. പാക് ഭരണകൂടത്തിനെതിരായ വികാരം ഇവിടെ വളരെ ശക്തമാണ്. കാരണം ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ തഴഞ്ഞിട്ട ഒരു ഭാഗമാണ് ഇവിടം. പക്ഷെ ഏറ്റവും കൂടുതൽ സമ്പദ് സമൃദ്ധമായ സ്ഥലവുമാണ്. പാകിസ്ഥാനാകട്ടെ ജനക്ഷേമത്തിനെ ഒട്ടും കാര്യമാക്കാതെ അവിടുത്തെ സമ്പത്ത് മാത്രം കൈക്കലാക്കാൻ വേണ്ടി മാത്രം പ്രയത്നിച്ചു. ഇതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ജനവികാരം ആളിക്കത്തുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒട്ടേറെ സംഘടനകളാണ് ഇവിടെയുള്ളത്. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കാണ് പാകിസ്ഥാന്റെ യാത്രയും. രാഷ്ട്രീയം മാത്രമല്ല സാമ്പത്തിക മേഖലയും കുത്തഴിഞ്ഞു കിടക്കുകയാണ് പാകിസ്ഥാനിൽ. പട്ടാള പേടികൊണ്ടാണ് ശ്രീലങ്കയിലേതുപോലെ ജനം നിയമം ഇവിടെ കൈക്കലെടുക്കാത്തത്. 40% ഇവിടെ പണപ്പെരുപ്പം. അവശ്യ സാധനങ്ങൾക്കെല്ലാം തീ വിലയാണ്. ദൈനംദിന ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കടമെടുക്കേണ്ട അവസ്ഥ. ജനാധിപത്യത്തെ മതവും പട്ടാളവും ചേർന്ന് മൂക്കുകയറിട്ട വ്യവസ്ഥിതിയാണ് പാകിസ്ഥാനിലുള്ളത്. ഇന്ത്യ എന്ന ഭയവും ഇസ്ലാം എന്ന സ്വത്വവുമാണ് പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭയമാണ് പാകിസ്ഥാനെ ചൈനയോട് ചേർത്ത് നിർത്തിയത്. തങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടാൻ ഇന്ത്യ സഹായിക്കണമെന്നാണ് ബലൂചിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഭാരതത്തിലെ പ്രോ ഹിന്ദു ലോബിയും മോദി സർക്കാരിനോട് ഇതേ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനെ അംഗീകരിച്ചില്ലെങ്കിൽ തെരഞ്ഞു പിടിച്ചു കൊല്ലുമെന്നുള്ള ഭീഷണി തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നൽകുന്നത്. ബലൂചിസ്ഥാനിൽ വിഘടനവാദം ശക്തമാകുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യാ സർക്കാരിന്റെ വക്താവ് ഷാഹിദ് റിൻഡ് പറയുന്നത്. ഏറ്റവും ക്രൂരമായ ആക്രമണം നടന്നത് ബലൂചിസ്ഥാനിലെ മുസാഖേ ജില്ലയിലാണ്. ബസ്സുകളിലും ട്രക്കുകളിലും യാത്ര ചെയ്യുകയായിരുന്ന ആളുകളെ അക്രമികൾ ആദ്യം വാഹനങ്ങളിൽ നിന്ന് ഇറക്കി. പിന്നീട് ഓരോരുത്തരും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പരിശോധിച്ചു. ബലൂച്ച് വംശീയ വിഭാഗത്തിൽപ്പെടാത്തവരെ തെരഞ്ഞു പിടിച്ച് മാറ്റി നിർത്തുകയും തുടർന്ന് വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു.
ഇന്ത്യക്ക് നേരെ തീവ്രവാദ ആക്രമണം നടത്താൻ പ്രയത്നിച്ച പാകിസ്ഥാന് കിട്ടിയ ഇരുട്ടടി തന്നെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ കലാപം. ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന ബലൂചിസ്ഥാന്റെ മോഹം ഏതായാലും നടക്കുക തന്നെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതുപോലെ ഇന്ത്യ വിചാരിക്കുകയാണെങ്കിൽ ഇന്നേക്ക് ഇന്ന് തന്നെ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ബലൂചിസ്ഥാൻ. മലയാളി വാർത്ത ഇൻസൈഡ്.